ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ ഭീമൻ യുദ്ധക്കപ്പൽ പിൻവലിച്ച യുഎസ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യുഎസ്എസ്എസ് ജെറാൾഡ് ആർഫോർഡ് ആണ് കിഴക്കൻ മധ്യധരണിയയിൽ നിന്ന് മടങ്ങിയത്. യുഎസ് നാവികസേനയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പഴയ താവളത്തിലേക്കാണ് ജെറാൾഡ് ആർഫോർഡ് മടങ്ങുന്നത്. ഫോർഡിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളും ഇവിടെ നിന്ന് മാറും. ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിന് സൈനിക സഹായവുമായി കപ്പൽ മധ്യധാരണിയഴിയിൽ നങ്കൂരമിട്ടത്. 4000 സൈനികരും 8 യുദ്ധവിമാനങ്ങളും അടങ്ങുന്നതായിരുന്നു കപ്പൽ. കഴിഞ്ഞ മാസം യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നടത്തിയ പശ്ചിമേഷ്യൻ പര്യടനത്തിനിടെ കപ്പലും സന്ദർശിച്ചിരുന്നു. യുഎസ്എസ് ഡൈവിഡ് ഡി ഐസനോവർ ഉൾപ്പെടെ വേറെയും യുദ്ധക്കപ്പലുകൾ ഫോർഡിനൊപ്പം ഉണ്ടായിരുന്നു. ചെങ്കടലിൽ ഹൂതി ഭീഷണി ഉയർന്നതോടെ ഈ കപ്പലുകൾ അങ്ങോട്ടേക്ക് മാറ്റി. ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ടുള്ള ഹൂതി ആക്രമണം ചെറുക്കാനായിരുന്നു കപ്പലുകൾ മാറ്റി വിന്യസിച്ചത്. ഏദൻ ഉൾക്കടലിലാണ് നിലവിൽ ഐസനോവർ ഉള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച ചരക്ക് കപ്പലായ മേഴ്സക് ഹാങ്ഷോയ്ക്കെതിരായ ഹൂതി ആക്രമണം കപ്പൽ തകർത്തിരുന്നു. മേഴ്സിക്കിനെ ആക്രമിച്ച 4 ഹൂതി ബോട്ടുകൾ കപ്പലിലെ ഹെലികോപ്റ്ററുകൾ വെടിവെച്ചിരിക്കുകയായിരുന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ പ്രതിരോധ വിഭാഗം വിലയിരുത്തി വരികയാണെന്ന് യുഎസ് നാവികസേന പ്രസ്താവനയിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.